Hi everyone, welcome to Aarthi's Kitchen and Vlogs. In the Namal Kanan Bona, Adi Poli, shappilae, kozhi kariyanu, Adi Enganeyanu Thayarakkan Pogunnu Ennu Namukku Nokkam. Shappilae kozhi kariyke, Adiyamayittu, Namukku 3 spoon velichenna oyichu kodukkam. Velichenna thanne oyichu kodukkanam, enna thanne taste nannayi irikkullu. 2 spoon veluthulliyum 2 സ്പൂൺ ഇഞ്ചിയും 2 പച്ചമുളകും ചതച്ച് വെച്ചിട്ടുണ്ട് ഇത് ഇട്ട് കൊടുക്കാം പച്ചമണം മാറുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കോഴി കറിക്ക് വെളുത്തുള്ളി ചേർക്കുന്നത് എത്ര ദൂരം വെളുത്തുള്ളി ചേർക്കുന്നുണ്ടോ അത്ര ദൂരം ടേസ്റ്റ് നന്നായിരിക്കും ഇതിലേക്ക് 2 സവാള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഉപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് എടുക്കാവുന്നതാണ് ഉപ്പ് ചേർക്കാം സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ടിട്ടും സവാളയൊക്കെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി 3 ടേബിൾസ്പൂൺ മുളകുപൊടി ഞാനിവിടെ സാധാ മുളകുപൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാശ്മീരി മുളകുപൊടി വേണമെങ്കിലും എടുക്കാവുന്നതാണ് എരിവിനനുസരിച്ച് കൂട്ടവോ കുറയ്ക്കവോ ചെയ്യാവുന്നതാണ് 1 ടേബിൾസ്പൂൺ ഗരം മസാല പിന്നെ 1 ടേബിൾസ്പൂൺ കുരുമുളക് പൊടി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പൊടിയുടെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറണം ഇതൊക്കെ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് ഇട്ട് കൊടുക്കാം ഇതിനെ നന്നായിട്ട് ഈ പൊടികളൊക്കെ നന്നായിട്ട് ചിക്കനിൽ യോജിക്കുന്നതായിട്ട് ഇളക്കി കൊടുക്കണം നന്നായിട്ട് പിടിക്കണം ചിക്കനിലേക്ക് ഇവിടെ ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് 1 തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി വരട്ടെ നമുക്കൊരു 5 നിമിഷം മൂടി വെച്ച് വേവിക്കാം അടപ്പിലേക്ക് മാറ്റി കൊടുക്കാം കണ്ടില്ലേ വെള്ളമൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഒരു സ്പൂണ് പെരുംജീരകം ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് പെരുംജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കാം ഞാനിവിടെ പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് പെരുംജീരകം പൊടിച്ചത് ചേർക്കുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് നല്ല ഒരു മണവുമാണ് ഷാപ്പിലെ കോഴിക്കറിക്ക് ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് പാകത്തിന് ഉണ്ടോ എന്ന് ഇതിലേക്ക് 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് 20 നിമിഷം വേവിക്കാൻ വെക്കാം വെള്ളം കൂടിപ്പോയാൽ വിഷമിക്കേണ്ട ആവശ്യമില്ല കാരണം ഷാപ്പിലെ കറി കുറച്ച് വെള്ളമായിട്ടും സ്പൈസി ആയിട്ടുമാണ് ഇരിക്കുന്നത് മൂടി വെച്ച് വേവിക്കാൻ വെക്കാം വേവിക്കാൻ വെക്കുന്ന സമയത്ത് മൂടി വെച്ചോ മൂടി വെക്കാതെയോ വേവിക്കാവുന്നതാണ്
ഇതാ കണ്ടില്ലേ നമ്മുടെ ഷാപ്പിലെ കോഴിക്കറി നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കടുകുറുത്ത് ഒഴിച്ചു കൊടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് അര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടട്ടെ. ഇതിലേക്ക് രണ്ട് വറ്റൽ മുളക് ആയിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ സ്റ്റവ് ഓഫ് ചെയ്യാം. ഇതിനെ നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു അഞ്ച് നിമിഷം മൂടി വെക്കാം. അഞ്ച് നിമിഷം ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. അടിപൊളിയായിട്ട് കോഴിക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. പിന്നെ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.